നോക്കാം സുപ്രധാന ആരോഗ്യ വാർത്തകൾ. സംസ്ഥാനത്ത് തലച്ചോറിനെ കാർന്നു തിന്നുന്ന അപൂർവയിനം അമീബയുടെ ആക്രമണത്തിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. ആലപ്പുഴ പാണാവള്ളി കിഴക്കേ മായിത്തറ അനിൽകുമാറിന്റെയും ശാലിനിയുടെയും മകൻ 15-വയസ്സുകാരൻ ഗുരുദത്താണ് മരിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. തോട്ടിൽ കുളിച്ചതിനെ തുടർന്നാണ് അമീബ വിദ്യാർത്ഥിയുടെ ശരീരത്തിൽ പ്രവേശിച്ചതെന്നാണ് പ്രാഥമിക വിവരം. ചെളി നിറഞ്ഞ ജലാശയങ്ങളിൽ കണ്ടുവരുന്ന നെയ്ഗ്ലേറിയ ഫൗളറി മനുഷ്യൻ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലൂടെ ശിരസിലെത്തി തലച്ചോറിൽ അണുബാധ ഉണ്ടാക്കുന്നതാണ് മാരകമാകുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. 2017-ൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പ്രദേശത്താണ് മെനിഞ്ചോ എൻഗഫലൈറ്റിസ് എന്ന ഈ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം ഇപ്പോഴാണ് രോഗം റിപ്പോർട്ട് ചെയ്യുന്നത്. സംസ്ഥാനത്ത് വീണ്ടും തെരുവുനായ ആക്രമണം. മലപ്പുറം മമ്പാട് തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ കുട്ടിക്ക് പരിക്കേറ്റു. വീടിന് മുറ്റത്ത് വെച്ച് 5 നായ്ക്കളാണ് കുട്ടിയെ ആക്രമിച്ചത്. അതേസമയം തിരുവനന്തപുരത്ത് 12 15 തെരുവുനായയുടെ കടിയേറ്റു. വീടിനകത്ത് കയറി 15-വയസ്സുകാരനെയടക്കം ബൈക്ക് യാത്രികരും കാൽനട യാത്രക്കാരുമാണ് തെരുവുനായ ആക്രമണത്തിന് ഇരയായത്. കോവിഡ് പോരാട്ടത്തിലൂടെ ശ്രദ്ധ നേടിയ ഡോക്ടർ ആസിമ ബാനു ഇനി ബംഗളൂരു മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ. മെഡിക്കൽ കോളേജിലെ ആദ്യ മുസ്ലിം വനിതാ പ്രിൻസിപ്പൽ കൂടിയാണ് ആസിമ. 2020-ൽ ഡോക്ടർ ആസിമയ്ക്ക് മാധ്യമ ശ്രദ്ധ ലഭിക്കുന്നത്. കോവിഡ് മഹാമാരിയെ ഭയന്ന് പലരും പിന്നോട്ട് മാറിയപ്പോൾ രോഗി പരിചരണത്തിനായി ഡോക്ടർ ആസിമ സൈതര്യം മുന്നോട്ട് വന്നത് സഹപ്രവർത്തകർക്കടക്കം പ്രചോദനമായിരുന്നു. ഈ സമയത്ത് വിക്ടോറിയ ആശുപത്രി ട്രോമ കെയർ സെന്റർ കോവിഡ് വാർഡിലെ നോഡൽ ഓഫീസറായിരുന്നു ഡോക്ടർ ആസിമ. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യത. കാലാവസ്ഥാ വിഭാഗം പുറത്തിറക്കിയ പുതുക്കിയ വിവരമനുസരിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയുടെ ശക്തി കുറയുമെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ശക്തമായ മഴ പെയ്ത മലയോര മേഖലകളിൽ അതീവ ജാഗ്രത തുടരണം. മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. വന്ദേ ഭാരത് എക്സ്പ്രസിലെ ഭക്ഷണത്തെക്കുറിച്ച് ഫോട്ടോ സഹിതം പരാതി ഉന്നയിക്കുന്ന ഒരു ട്വീറ്റ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടന സമയത്ത് കിട്ടിയിരുന്ന നല്ല ഭക്ഷണത്തിന്റെ ഫോട്ടോയും നിലവിൽ കിട്ടിയ ഭക്ഷണത്തിന്റെ ഫോട്ടോയുമാണ് ഹിമാൻഷു മുഖർജി എന്നയാൾ ട്വിറ്ററിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. വളരെ മോശം ഭക്ഷണമാണ് എന്നാണ് ഇദ്ദേഹം ട്വീറ്റിൽ വ്യക്തമാക്കുന്നത്. ഇന്ത്യൻ റെയിൽവേയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഗുണമേന്മയുള്ള ഭക്ഷണമാണ് തങ്ങൾ തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതെന്നും IRCTC ട്വീറ്റിന് മറുപടിയും നൽകിയിട്ടുണ്ട്. പരാതി ഉന്നയിച്ചയാളുടെ PNR നമ്പറും മൊബൈൽ നമ്പറും മെസ്സേജായി അയക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ബ്രഹ്മപുരം തീപിടുത്തവും മാലിന്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളും പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ഹൈക്കോടതിയുടെ തീരുമാനം. സർക്കാരിന്റെയും അമിക്കസ് ക്യൂറിയുടെയും ആവശ്യം പരിഗണിച്ച് ബെഞ്ച് രൂപീകരിക്കാൻ രജിസ്ട്രാർക്ക് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി. ബ്രഹ്മപുരം വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് 2 അറിയിക്കാനും നിർദ്ദേശമുണ്ട്. ബ്രഹ്മപുരത്ത് ബയോ CNG പ്ലാന്റ് എങ്ങനെ സ്ഥാപിക്കുമെന്ന് 2 അറിയിക്കാമെന്ന് തദ്ദേശ സെക്രട്ടറി കോടതിക്ക് ഉറപ്പു നൽകി. തീപിടുത്തത്തിന് ശേഷമുണ്ടായ ചാരം നദികളിലേക്ക് ഒഴുകാതിരിക്കാൻ ടാർപോളിൻ ഉപയോഗിച്ച് മാലിന്യ കൂമ്പാരം മറച്ചതായി കളക്ടർ കോടതിയെ അറിയിച്ചു. സംസ്ഥാനത്തെ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ പുരോഗതി ഉണ്ടെന്ന് കോടതി വിലയിരുത്തി. കോഴിക്കോട് വടകര മണിയൂരിൽ വൈദ്യുതി കമ്പി പൊട്ടിവീണ് 17 മരിച്ചു. വടകര മണിയൂർ മുതുവന കടയക്കുടി ഹമീദിന്റെ മകൻ മുഹമ്മദ് നിഹാലാണ് മരിച്ചത്. വൈകിട്ട് സൈക്കിളിൽ പോകുമ്പോൾ തെങ്ങ് വീണ് പൊട്ടിയ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.